ആധാർ കാർഡ് കൈവശമുള്ള ആളുകൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട് മാർച്ച് മാസം പതിനാലാം തീയതി അവസാന തീയതിയാണ് അതായത് ആധാർ കാർഡ് ഇതുവരെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ കഴിഞ്ഞ പത്ത് വർഷമായി ആധാർ കാർഡിൽ യാതൊരുവിധ മാറ്റവും വരുത്തിയിട്ടില്ല എങ്കിൽ നിർബന്ധമായിട്ടും അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അങ്ങനെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാതിരിക്കുകയാണ് എങ്കിൽ ഇപ്പോൾ കേന്ദ്ര സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിന്റെ അടിസ്ഥാന രേഖ ഒരു തിരിച്ചറിയൽ ഡിജിറ്റൽ രേഖയായി ആധാർ കാർഡാണ് ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചു വരുന്നത് അത് അപ്ഡേറ്റ് ചെയ്യാത്തത് ഭാവിയിൽ ദൂരവ്യാപകമായ ബുദ്ധിമുട്ടുകൾക്ക് കാരണമാകും അതായത് യു പറയുന്ന കാര്യം ഇതാണ് പത്തു വർഷമായി നിങ്ങളുടെ മേൽവിലാസത്തിലോ അതല്ലെങ്കിൽ പേരിലോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിൽ തെറ്റുകൾ ഉണ്ട് എങ്കിൽ അത് തിരുത്തപ്പെടാതെ നിൽക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ തിരുത്തപ്പെടണം ഇനി ഒന്നുമില്ല എങ്കിൽ നിങ്ങളുടെ ഫോട്ടോയിലെങ്കിലും കാര്യമായ മാറ്റം വന്നിരിക്കാം നിങ്ങളുടെ ഫോട്ടോ ഒന്ന് അപ്ഡേറ്റ് ചെയ്യണമെന്നാണ് യു ഐ ഡി പറയുന്നത് ഇതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ആധാർ കാർഡ് മൊബൈൽ നമ്പറുമായി ലിങ്ക് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ രാജ്യത്തെ കണക്ക് പരിശോധിക്കുമ്പോൾ നിരവധി ആധാർ കാർഡ് മൊബൈൽ നമ്പറുമായി ലിങ്ക് ചെയ്യപ്പെട്ടിട്ടില്ല ഇനി ലിങ്ക് ചെയ്യപ്പെട്ട മൊബൈൽ നമ്പർ തന്നെ ഒരുപക്ഷെ നഷ്ടപ്പെട്ടിരിക്കാം അതല്ലെങ്കിൽ അത് നിങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ടാകില്ല ഇത്തരം ഒരു സാഹചര്യത്തിലും നിങ്ങളുടെ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യണം മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒ അടിസ്ഥാന സേവനങ്ങൾ നടക്കുന്നത് കൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യുക അപ്പോൾ ആധാർ കാർഡിൽ വരുത്തുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് ഒന്ന് മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളത് രണ്ടാമത്തത് ഫോട്ടോയിൽ മാറ്റം വരുത്തുക മേൽവിലാസത്തിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത് വരുത്തുക പേരിലോ അതല്ലെങ്കിൽ മറ്റുള്ള സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അടിസ്ഥാന രേഖയുമായി ബന്ധപ്പെട്ട് ആധാർ കാർഡ് തിരുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള തിരുത്തലുകളിലൂടെ നിങ്ങളുടെ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും ഇത് നിർബന്ധമാണോ എന്ന് ചോദിച്ചാൽ പത്ത് വർഷത്തിനിടയിൽ യാതൊരുവിധ മാറ്റവും വരുത്തിയിട്ടില്ല എങ്കിൽ നിർബന്ധമായിട്ടും അപ്ഡേറ്റ് ചെയ്യണമെന്നാണ് യു പറയുന്നത് അപ്പോൾ ഇതിൻ്റെ അവസാന തീയതിയാണ് മാർച്ച് മാസം പതിനാല് അതായത് മാർച്ച് മാസം പതിനാലിന് ശേഷം പിന്നീട് ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്നല്ല അതിൻ്റെ അർത്ഥം മറിച്ച് യു എ ഡി വെബ്സൈറ്റിൽ ഫീസ് കൊടുക്കാതെ നിങ്ങൾക്ക് മാർച്ച് മാസം പതിനാല് വരെ ഇത് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും പിന്നീട് മാർച്ച് മാസം പതിനാലിന് ഒരു പക്ഷേ ഒരുപാട് തവണ യു എ ഡി ഈ തീയതി നീട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ പറയാൻ തുടങ്ങിയിട്ടുണ്ട് ഏകദേശം ആറോ അതല്ലെങ്കിൽ പത്തോ തവണ തീയതി നീട്ടിയിട്ടാണ് ഇപ്പോൾ മാർച്ച് മാസം പതിനാലിൽ എത്തി നിൽക്കുന്നത് അപ്പോൾ മാർച്ച് മാസം പതിനാലിന് മുൻപ് തന്നെ ഇത് അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അക്ഷയ കേന്ദ്രത്തിൽ കൊടുക്കുന്ന ഒരു സർവീസ് ചാർജ് മാത്രം നിങ്ങൾ കൊടുത്താൽ മതി കേന്ദ്ര സർക്കാരിലേക്ക് നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് പ്രത്യേകമായ തുക കൊടുക്കേണ്ടതില്ല ഒരു മാർച്ച് മാസം പതിനാല് നീട്ടിയിട്ടില്ല എങ്കിൽ വരും ദിവസങ്ങളിൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ ഇതിന് സർവീസ് ചാർജിന് പുറമെ നിങ്ങൾ ഒരു ഫീസ് കൂടി കൊടുക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകും ആധാർ കാർഡ് കൈവശമുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് ആധാർ കാർഡുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം